ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മളിന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം മംഗലാപുരം തോന്നിക്കൽ തോന്നിക്കൽ എന്ന സ്ഥലത്താണ്. എവിടെയാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായോ? ഇതാണ് കുമാരനാശാൻ സ്മാരകം. കുമാരനാശാൻ ജീവിച്ച വീടും ആ വീടൊക്കെയാണ്. പഴയ ആ ഒരു ഓലക്കെട്ടിടമൊക്കെ ഇതാ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ. പക്ഷേ പണ്ട് ഞാൻ എൻ്റെ ചെറുതിലെ ഉമ്മച്ചയായിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അകത്ത് കയറി കാണാനൊക്കെയുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഇപ്പം അകത്തൊന്നും കയറി കാണിക്കുന്നില്ല. കണ്ടോ, ബൗണ്ടറിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഒന്നും കാണിക്കുന്നില്ല, അകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പുറമേ നിന്ന് സ്റ്റിൽസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഇതാ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നു, നിങ്ങളെ കാണിക്കില്ലേ? കാണിച്ചുതരാം. എന്തുകൊണ്ടോ നമ്മളിന്ന് പോയ ദിവസം ഭയങ്കര ആളായിരുന്നു കേട്ടോ. ഭയങ്കര ആളെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇത്രയും ആൾക്കൂട്ടം ഞാൻ കണ്ടിട്ടില്ല. എന്തെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ടൂറിസ്റ്റ് ബസ്സിൽ എവിടെയോ എന്താ സംഘം ചേർന്ന് വന്നവരാണ്. പുരുഷ സംഘവുമാണ് കൂടുതലുള്ളവർ. അവരുടെ ഭാര്യമാരായിരിക്കും, കുറച്ച് പേരേ ഉള്ളൂ. ലേഡീസൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ അവരൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയും അവിടെ തന്നെ കുറച്ച് എൻജോയ്മെൻറ്റൊക്കെ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളെടുത്തത്. പുറമേ നിന്ന് വന്നാൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവിടെ. ബാക്കി എല്ലാവരും ആ കൂട്ട ഗ്രൂപ്പായിട്ട് വന്നവർ മാത്രമാണ് അവിടെ ഇന്ന് ഫുൾ ഉണ്ടായിരുന്നത്. ചെറുപ്പകാലത്തൊക്കെ ഇവിടെ കയറി കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. കുമാരനാശാൻ കിടന്ന കട്ടിലും ഉപയോഗിച്ചിരുന്ന ഈ കസേരയും പേനയും എല്ലാം പാത്രങ്ങളും മൺപാത്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ തറ ഫ്ലോറെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചാണകം മുഴുകിയ തറയൊക്കെയാണ്. അതിനകത്ത് കയറുമ്പോൾ ഭയങ്കര കൂളിംഗ് ആണ്. ചാണകം മുഴുകിയ വീട്ടിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കിടക്കുമെന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ കിടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മാമിയുടെ വീട് ഇതുപോലെയായിരുന്നു. ഓലപ്പരയായിരുന്നു പണ്ട് എൻ്റെ കുഞ്ഞിലെ. എനിക്ക് അവിടെ പോയി കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എന്നും അടുത്ത് വഴക്കുണ്ടാക്കി ഞാനും ഉമ്മയും അവിടെ പോയി കിടക്കുമായിരുന്നു. എൻ്റെ ഒരു മാമിയുടെ വീട് ഇതുപോലെ ഓലപ്പരയായിരുന്നു. തറയൊക്കെ അവർ ചാണകം മുഴുകി നല്ല സൂപ്പറാക്കി, ഭയങ്കര വ്യാസിയൊന്നും വേണ്ട, അത്ര സൂപ്പറായിരുന്നു. ആ തറയിൽ പാവിരിച്ച് കിടക്കാൻ ഭയങ്കര സുഖമാണ്. അതുപോലെയായിരുന്നു ഇവിടെയും കയറി കാണാൻ. ഇത് കുമാരനാശൻ ഉപയോഗിച്ചിട്ടുള്ള കിണറാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച കിണറാണ്. ഇപ്പോഴും ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്, എല്ലാവരും വെള്ളം എടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന റൂമെന്ന് പറയുന്നത് കുമാരനാശൻ ഇരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കുടിലാണ് കേട്ടോ. അതിപ്പം അവിടെ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ഇപ്പുറത്ത് കിടക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ കയറി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളെ കാണിക്കാനുള്ള ഒരു നിർവാഹം എനിക്കില്ല. ഇതെന്ന് പറയുന്നത് ഒരു ആർട്ട് ഗാലറിയാണ്. ഇതിനകത്ത് ആശാൻ്റെ ആ കവിതകളെക്കുറിച്ച് ചുമർചിത്രങ്ങളാണ് ഇതിനും അതിനകത്തൊക്കെ. ഇതൊരു ആശാൻ്റെ ഒരു പ്രതിമയാണ്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് ഒരു ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ അവിടെ ചെന്ന് കയറിയതാണ്. കണ്ടോ, ഭയങ്കര ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെവിടെ എത്തിയ സമയം ലഞ്ച് ടൈമായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് അവർക്ക് ഒരുക്കിയിരുന്നു. അവർ കൊണ്ടുവരികയാണോ ചെയ്തതെന്നും എനിക്കറിയത്തില്ല. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കണ്ടില്ലേ, അവരെല്ലാവരും വിശ്രമിക്കുന്ന ആ ഒരു സമയം. ഞാനിപ്പോൾ ഇനി കയറാൻ പോകുന്നതും ആർട്ട് ഗാലറിയിലേക്കാണ്. എൻ്റെ ഉമ്മയും അനിയത്തിയാണ് ആ നിൽക്കുന്നത്. അവർ കുറച്ച് ബുക്സ് എന്തോ മേടിക്കാൻ നോക്കുകയാണ്. അവള് എൻ്റെ അനിയത്തി ഒരു ബുക്ക് മേടിച്ചു. അവിടെ നിന്നൊരു ബുക്ക്, എല്ലാവർക്കും ബുക്കൊക്കെ വാങ്ങാനും അവിടെ ഇരുന്ന് വായിക്കാനും ഉള്ള സൗകര്യമൊക്കെ അവരൊരുക്കിയിട്ടുണ്ട്. ഇതും ഒരു ആർട്ട് ഗാലറിയാണ്. കണ്ടോ, നമ്മളിവിടെയൊക്കെ കയറി കണ്ടു. ഒരുപാട് കാണാനുണ്ട്. നമുക്ക് പിന്നെ സമയമില്ലാത്തത് കുറച്ച് കുറച്ചൊക്കെ കാണാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ യാദൃച്ഛികമായിട്ട് ജസ്റ്റ് അവിടെ കയറിയതാണ്. എൻ്റെ അനിയത്തി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഓർമ്മയില്ല. കുഞ്ഞിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവൾക്ക് ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. ഇതൊക്കെ ബുക്സാണ്, കുമാരനാശൻ്റെ പ്രധാനപ്പെട്ട ബുക്സുകളാണ്. പ്രധാനപ്പെട്ട കുമാരനാശൻ എഴുതിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചിത്രങ്ങളായി ഇവിടെ ആർട്ട് ഗാലറി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ലീലയാണ്. ഇതിൻ്റെ പേര് അയ്യോ മറന്നുപോയി. ആ, ഇത് വീണപ്പൂവ്.
അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇല്ലാത്തവർക്കൊക്കെ പോയി കാണാം കേട്ടോ. നല്ലൊരു എന്താ ഗാർഡനിക്കൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇട്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ട്, വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോയി, കണ്ടിട്ടില്ലാത്തവരൊക്കെ പോവാം, സമയം കുറച്ച് സ്പെൻഡ് ചെയ്യാം.